Hello, el gaita. Hi, നമ്മളെ ഈ കുളം വറ്റിക്കാൻ പോവാണ്. ഈ കുളം വറ്റിച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കാൻ പോവാ. അപ്പോൾ ഇതില് നിറച്ചും ഗപ്പി ഉണ്ട്. ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. ഈ കുളം നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിറച്ച് ഗപ്പി അതുപോലെ തന്നെ കാർപ്പ് ഇങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ഈ കുളം ക്ലീൻ ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിലത്തെ മീനൊക്കെ ഒന്ന് പിടിക്കണം. മാക്സിമം കിട്ടാവുന്ന അത്രയും പിടിക്കണം. എല്ലാം കിട്ടുമൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് പിടിച്ചു നോക്കാം. ചെരുപ്പിട്ടിട്ട് ഇറങ്ങാം. നല്ല കയ്യരുമയാനുണ്ടെങ്കിൽ അപ്പൊ ആദ്യത്തെ കുരല് തന്നെ ഇഷ്ടംപോലെ ഗപ്പികൾ തുള്ളി കളിക്കുന്നതാണ്ടാ. കുറെ ഗപ്പികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പക്കത്തിലേക്ക് മാറ്റി ഒന്നുകൂടി കോരിവെക്കാം. കാർപ്പുകളൊക്കെ ഉണ്ട്, അതിനെ പിടിക്കണം. മൂന്നാലിനേ ഉള്ളൂ, എന്നാലും നോക്കാം. ഇതിലൊന്നുമില്ല കേട്ടോ, ഗപ്പികൾ മാത്രമുള്ളൂ. അടുത്ത് നമുക്ക് സൈഡിൽ ചേർത്തൊന്ന് കോരി നോക്കാം. ഇവിടെ പിടിച്ചു നോക്കാം. മാങ്ങ കിട്ടി. എവിടെയൊക്കെ ഒളിച്ചിരിക്കൊക്കെ കാർപ്പുകളൊക്കെ അടിയിലുണ്ടോ? ചിലപ്പോ കാർപ്പുകൾ എല്ലാത്തിനും കിട്ടിട്ടോ, നല്ലതിനും കിട്ടി. ഇനി നമുക്ക് വേറെ ബാക്കി പിടിക്കാനുള്ള കുറച്ച് മീനെ പിടിക്കാം. മീൻ അത്യാവശ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞു. നാല് കാർപ്പുണ്ടായിരുന്നു, അതിന് നാലിനെയും കിട്ടി. പിന്നെ കുറച്ച് കരിമീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഗപ്പികളുണ്ട്. കുളം മൊത്തം കലങ്ങി, കുറേ ഗപ്പികളെ കിട്ടി. എല്ലാത്തിനും പിടിക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ വെള്ളം തെളിയുമ്പോൾ കുറച്ച് എണ്ണം മുകളിൽ പൊങ്ങി വരും. അപ്പോൾ നോക്കാം. സന്തോഷം. ചേറിലിതാണോ കാലിതാണോ? ഗപ്പികൾ അത്യാവശ്യം കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട റെഡ് വാലുള്ള ഗപ്പികളാണ് എല്ലാതും. കുറേ കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ബക്കറ്റിലുണ്ട്, പിന്നെ വേറെ ബക്കറ്റിൽ ഇത് മാറ്റിയിട്ടിട്ടുണ്ട്, പിന്നെ വേറെയുണ്ട്. കുറേ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഗപ്പികളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പള്ളത്തി കരിമീൻ ഉള്ള കുറേ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മീനുകളെ ഈ ഫിഷ് ടാങ്കിലേക്ക് മാറ്റിയിട്ടാ ഗ്ലാസ് ടാങ്കിലേക്ക്, വെറുതെ കാണുന്ന ഒരു രസത്തിന് വേണ്ടി. പിന്നെ കുളം ഇനിയൊന്ന് തെളിഞ്ഞിട്ട് വേണം ഇതിനെ തിരിച്ചങ്ങോട്ട് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ പണി തുടങ്ങി അടുത്ത ദിവസം. ഇതിപ്പോൾ അടുത്ത ദിവസത്തേണ്ട കേട്ടോ. കുളം ആദ്യം സൈഡൊക്കെ ഇങ്ങനെ മാടി വെക്കുകയാണ്.
അതിന് ശേഷം കുളത്തിലെ വെള്ളം വറ്റിക്കും. വെള്ളം വറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളൊരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ്, പണ്ടത്തെ ഒരു രീതി തന്നെയാണ്, തേക്കൊട്ട ഉപയോഗിച്ചിട്ടാണ് വറ്റിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നിന്നിട്ട് തേക്കൊട്ട വെച്ചിട്ട് വലിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ട് സൈഡിലേക്കൊക്കെ ആയിട്ട് ഒഴിച്ച് കുളം വറ്റിക്കും. വറ്റിക്കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടി നന്നായിട്ട് കിളച്ച് വൃത്തിയാക്കി ചേറൊക്കെ കോരി കളയും. അങ്ങനെയാണ് ആ സിസ്റ്റം. നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ പമ്പൊക്കെ വെച്ചിട്ടായിരിക്കും എല്ലായിടത്തും ചെയ്യണത്. ഇതൊക്കെ പലയിടത്തും ഇപ്പോൾ കാണാനുണ്ടാവില്ല ഇങ്ങനത്തെ സംഭവം. ഇനി അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും തെക്കി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ വറ്റി. ഇനി സൈഡൊക്കെ ഒന്ന് കിളച്ച് മണ്ണൊക്കെ സൈഡിലേക്ക് പിടിപ്പിക്കുകയാണ്. പക്ഷെ വെള്ളം ഇങ്ങനെ ഉറവയായിട്ട് വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് മുഴുവനായിട്ട് വെള്ളം വറ്റില്ല. പിന്നെ എപ്പുറത്ത് പുഴയിലും നമ്മുടെ കടലിലും വേലിയേറ്റ സമയത്ത് വെള്ളം കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് മുഴുവനായിട്ട് വെള്ളം വറ്റില്ല, പെട്ടെന്ന് തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇഷാൻ അവിടെ ആ ഗ്യാപ്പിൽ അവൻ ഗുസ്തി പഠിച്ചുകൊണ്ടിരിക്കുക. ഗുസ്തി അല്ലല്ലോ, ബോക്സിങ്. ആ ബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവർ വെള്ളം വീണ്ടും തെക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടി ഇറങ്ങുകയാണ്. കാരണം വെള്ളം അങ്ങോട്ട് ആക്കി കൊടുക്കണം. അവർ തേക്കൊട്ട മുക്കുന്ന സ്ഥലത്തേക്ക് വെള്ളത്തിനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടും വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇറങ്ങി കുളത്തിൽ. ഞാനൊരു കൈക്കോട്ട് പിടിച്ചുകൊണ്ട് വെള്ളം ചെളിയും വെള്ളമൊക്കെ കൂടെ അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ്. ഇത് വെള്ളം മാത്രമല്ല, ഈ തേക്കൊട്ടയിൽ തേവുമ്പോൾ വെള്ളവും ചെളിയും ഒക്കെ കൂടിയാണ് പോകുന്നത്. ഏകദേശം വറ്റി. ഇനി കുറച്ച് ചേറ്, അടിയിൽ അടിഞ്ഞിരിക്കുന്ന ചേറും ഇതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുളം ക്ലീൻ ആവും. വെള്ളം ഏകദേശമൊക്കെ വറ്റിയിട്ടാണ്. പക്ഷേ സൈഡിൽ നിന്ന് വെള്ളം അങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. വെള്ളം വറ്റില്ല, പെട്ടെന്ന് തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കും. സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, കുറവായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചെളിയൊക്കെ ഒരുവിധം പോയി. ഇതായിപ്പോൾ നമ്മുടെ കുളം ക്ലീനായി. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ്. വെള്ളം വന്നു തുടങ്ങി. നമ്മുടെ മീനുകളെ തിരിച്ച് കുളത്തിലേക്ക് തന്നെ വിടുകയാണ്. ഇതിപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ തിരിച്ച് വിടുകയാണ് മീനുകളെ. അവർ അവരുടെ കുളത്തിൽ തന്നെ ജീവിക്കട്ടെ പോയിട്ട്. വെള്ളം മുഴുവനായിട്ടും തെളിഞ്ഞിട്ടില്ല, തെളിഞ്ഞു വരികയാണ്, കുഴപ്പമില്ല. അവർക്ക് ജീവിക്കാൻ പറ്റും, കുഴപ്പമില്ലാത്ത വെള്ളമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മീനുകൾ ആ സന്തോഷത്തോടെ അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിർത്തട്ടെ കേട്ടോ. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.